കഴിഞ്ഞ ദിവസങ്ങളിൽ നടി ഗായത്രി സുരേഷിന്റെ കാർ അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് നടൻ ജിഷിനായിരുന്നു എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ ആ ജിഷിൻ ഞാനല്ല എന്ന ക്യാപ്ഷനോടെ താരം ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ജിഷിൻ മോഹൻ ആണെന്നും ഞാൻ എന്റെ വീട്ടിലായിരുന്നെന്നും താരം പറയുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടൈറ്റിലിൽ കാണുന്നത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഞാനിപ്പോൾ ലൈവ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗായത്രി സുരേഷിന്റെ വണ്ടി എവിടെയോ ആക്സിഡന്റ് ആയിരുന്നോ, അതിൽ കൂടെ ഉണ്ടായിരുന്നു ജിഷിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ജിഷിൻ ഞാനല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. ഇത് തൊട്ട് മുമ്പ് ഞാൻ ഒരു ലൈവ് വന്നിട്ട് കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ട് ഞാനൊന്ന് ഷോർട്ടായിട്ടൊരു ലൈവ് വരുന്നതാണ്. അപ്പം ഈ പറയുന്ന പോലെ രണ്ടു ദിവസം മുമ്പേ ഒരാൾ എനിക്ക് പ്രമോദ് എനിക്ക് വീഡിയോ അയച്ചിട്ട് പറഞ്ഞടാ, ഇങ്ങനെ ഇതിൽ നിന്റെ പേര് പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ നോക്കിയപ്പോഴുണ്ടല്ലോ, ആ വീഡിയോയിൽ പറയുന്നത് കൂടെ ഉണ്ടായിരുന്നത് ജിഷിൻ മോഹൻ സീരിയൽ ആക്ടർ എന്ന് പറഞ്ഞിട്ട് അതിൽ ആളെ മുഖമൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ഇതെന്താണ് എൻ്റെ പേര് പറയണേ. അപ്പോൾ സീരിയൽ നടൻ ഒന്നാമത് ഈ പേര് തന്നെ റയറാണ്, ഞാൻ അത് ആശ്വസിച്ച് നിൽക്കുമായിരുന്നു. ഈ പേര് വെച്ചിട്ട് ദൈവമേ പിന്നെ നമുക്ക് വേറെ ആൾക്കും ഈ പേരൊന്നും അധികം ഇല്ലല്ലോ എന്ന് നമുക്ക് കുറേ പേർക്ക് ഈ പേരുണ്ടെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ അടിയിൽ, ഈ വീഡിയോൻ്റെ അടിയിൽ, ഈ ഓൺലൈൻ മാധ്യമക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിട്ടുള്ള കമൻ്റാണ്. അത് ജിഷ്ണല്ലേ, മറ്റേ വരതയുടെ ഹസ്ബൻഡല്ലേ ജിഷ്ണല്ലേ, അപ്പം അതിൻ്റെ അടിയിൽ ഒരാളെ കമൻറ്റ്, ഓ അത് തന്നെ അവൻ തന്നെ. ഞാൻ ആലോചിക്കുന്നത് ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ വേണ്ടി എത്ര പേർക്ക് ഇത്രയും എന്താ പറയുക, അതിൻ്റെ ഒരു ഇവർക്കൊക്കെ ഒരാളെ ഇങ്ങനെ എന്താ പറയുക വിഷമിപ്പിക്കുക, അല്ലാണ്ട് വെറുതെ സുഖമായിട്ട്. ഇത് ഞാനല്ല കേട്ടോ, ഈ പറയുന്ന ജിഷിൻ എന്ന് പറയുന്നത് ഞാനല്ല. ഇതേപോലെ ഫേസ്ബുക്കിലും ഇതേപോലെ ചില ഓൺലൈൻ മാധ്യമക്കാർ ഇവരുടെ തലക്കെട്ടോടുകൂടി ആ സീരിയൽ നടൻ ഇവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനനഷ്ടത്തിന് കേസ് വല്ലതും കൊടുക്കുകയാണ് വേണ്ടത്. ഇതിനൊന്നും സമയമില്ല മക്കളെ. ഈ പറയുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നാട്ടുകാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്ന് വെച്ചാൽ, ഇവരൊക്കെ നമ്മളെ എന്നും വീട്ടിൽ പോയി നമ്മളെ എന്നും വീട്ടിൽ ഒരു അതിഥിയായിട്ട് എത്തുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും. അപ്പം നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഇവർ പെട്ടെന്ന് കാണുമ്പം ഓ ഇവൻ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവ് വരുന്നത് എന്ന് വെച്ചാൽ, അവർക്ക് അവർ മനസ്സിലാക്കണം അത് ഞാനല്ല എന്നുള്ള കാര്യം. ഒന്ന്, ഞാൻ മദ്യപിക്കാറില്ല. മദ്യപിച്ചിരുന്നു, ഓക്കെ, ഇപ്പം ഞാൻ ഒട്ടും മദ്യപിക്കാത്ത ഒരാളാണ്, അത് വേറൊരു വിഷയം. രാത്രിക്ക് നേരത്തെ കാലത്തെ വീട്ടിലടങ്ങുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും നല്ല കാര്യം, ഇതൊക്കെ നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ തട്ടുമുട്ടും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഈ പറഞ്ഞ ആള് ഞാനല്ല എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റണം. ഈ ഓൺലൈൻ മാധ്യമപ്രവർത്തകരോട് ഒരു വാക്ക്, നിങ്ങൾ ഈ വാർത്തകൾ വളച്ചൊടിച്ച് ഇതിൻ്റെ ഹെഡ്ലൈന് കൊടുക്കുമ്പം നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ പുറകിൽ എനിക്ക് ഒരു അച്ഛനോ എനിക്ക് അമ്മയുണ്ട്, അമ്മ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്, അമ്മ പറയുന്നത് നിന്നെ പറ്റി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്. ഞാൻ പറഞ്ഞു അമ്മക്ക് എന്നെ വിശ്വാസമില്ലേ, എനിക്ക് വിശ്വാസമുണ്ട്. ബാക്കിയുള്ള നാട്ടുകാരും പിന്നെ ഈ കുടുംബക്കാരും പലരും നിന്റെ അടുക്ക ചോദിക്കാൻ മടിക്കുന്നുണ്ടാവും, എൻ്റെ അടുക്കാണ് ചോദിക്കുന്നത് ഇതെന്താ ഇവനെ പറ്റി ഇങ്ങനെ ഇത് കേൾക്കുന്നുണ്ടല്ലോ, സത്യമാണോ സത്യമാണോ. പിന്നെ അവർ കുറേ പേരുടെ കമൻ്റ് അതിൻ്റെ അടിയിൽ, ഓ ഇതും ഡൈവോഴ്സ് ആവാൻ പോയല്ലോ. എന്തൊരു സന്തോഷമാണല്ലേ ഒരാൾ ഡൈവോഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ ഇവർ അവർ തമ്മിൽ തെറ്റിപ്പിരിയുന്നത്. എന്താണ് ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ മലയാളികൾക്ക് വന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ. ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വാർത്തയുടെ ഹെഡ്ലൈൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ്, ഇത് സീരിയൽ നടൻ ജിഷിൻ്റെ കൂടെ ജിഷിനായിരുന്നു അത് എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന നടൻ ആര് അവൻ ഇവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വരുമ്പം ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരും കുറ്റം പറയുന്നില്ല. അപ്പം ഞാനല്ല ആ ജിഷിൻ എന്ന് വെച്ചാൽ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ ഞാനല്ല ആ ജിഷിൻ. ഞാൻ എവിടെയോ നല്ല സുന്ദരനായിട്ട് നല്ല ഇതായിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട്. ആ ഞാനല്ല ഈ ഞാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എല്ലാവരും അത് മനസ്സിലാക്കുക, പറ്റുമെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്യുക. എന്ന് വെച്ചാൽ ആ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറിക്കോട്ടെ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. താങ്ക് യു ആൾ.